അടിമാലി പഞ്ചായത്തിലെ എട്ടാം വാർഡായ കൊരങ്ങാട്ടിയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. അധികൃതർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. അടിമാലി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിൽ വരുന്ന കൊരങ്ങാട്ടിയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളാണ് ഇന്ന് കണ്ടെത്തിയത്. കൊരങ്ങാട്ടി പുളിയമ്മാക്കൽ ജോഡിൻ്റെ പറമ്പിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത്. പ്രദേശവാസികൾ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേറ്റർ അംഗം കെ ബുൾബേന്ദ്രൻ, വനംവകുപ്പ് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃഗത്തിൻ്റെ പഗ്മാർക്ക് ചെയ്തതിൽ നിന്നും 8 ഇഞ്ച് വലിപ്പമുള്ള കാൽപ്പാടുകളാണ് കണ്ടെത്തിയതെന്ന് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേറ്റർ അംഗം കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. കാൽപ്പാടുകൾ പുലിയുടേതോ ലെപ്പേർഡ് കാറ്റ് ഇനത്തിൽപ്പെട്ടതാണോ എന്ന് സംശയമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. പഗ്മാർക്ക് ചെയ്ത കാൽപ്പാടുകൾ പെരിയാർ തേക്കടി ടൈഗർ റിസർവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വനംവകുപ്പ് അധികൃതർ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വീടാണ് ഈ തൊട്ടടുത്തുള്ളത്. ഈ ഫ്രണ്ടിൽ ഈ കാണുന്നത് വയലാണ്. ഒരു മാസം മുമ്പ് വിളഞ്ഞു കിടന്ന നെല്ല് 1 ഏക്കറോളം കാട്ടുപന്നി ഇറങ്ങി നെല്ല് നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങൾ ഈ നെല്ലുകൊണ്ടാണ്, ആ അരി കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ നെല്ല് പന്നി നശിപ്പിച്ചു. അതിന് തൊട്ട് പുറകെ ഒരു കൂട്ടം കാട്ടുപോത്ത് ഇറങ്ങി ബാക്കി ഉണ്ടായിരുന്ന നെല്ലും കൂടെ നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ ആണ്ട് ഇതിന് തൊട്ടടുത്ത് 1/2 കിലോമീറ്റർ അടുത്ത് വരെ കാട്ടാനൻ്റെ ശല്യമുണ്ട്. ഏലവും മറ്റും തെങ്ങുകളൊന്നും വളർത്താൻ പറ്റില്ല. അതെല്ലാം കാട്ടാന വന്ന് നശിപ്പിച്ച് കളയാണ്. ഇപ്പോൾ ആണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഇത് 100 മീറ്ററിനടുത്ത് വരെ ഈ ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ഒരു കാൽപ്പാട് കണ്ടിരിക്കുക, ഒന്നല്ല അനേക കാൽപ്പാട് കണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആകെ ഇത് പുലിയാണോ കടുവയാണോ ഏതെങ്കിലും പട്ടിടിയും പൂച്ചടിയും ഒന്നും അല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇത് വലിയ മൃഗത്തിൻ്റേതാണ്. ഞങ്ങൾക്ക് ആകെ ഞങ്ങൾ ഭയന്നാണ്. ഞങ്ങളൊക്കെ കന്നുകലിയെ വളർത്തിയും ആടിനെ വളർത്തിയും ഒക്കെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് രാത്രിയിലും പകലും ഒക്കെ നടക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഭയമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നേടിത്തരണം. ഈ നിൽക്കുന്ന സ്ഥലം അടിമാലി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കൊരങ്ങാട്ടി, ഇത് 8ാം വാർഡാണ്, അടിമാലി പഞ്ചായത്താണ്. ഇവിടെ ജോൺ പുളിയൽമാക്കൽ എന്ന ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ നടപ്പ് വഴിയിൽ കണ്ട കാൽപ്പാടാണിത്. ഇതിപ്പോൾ 8 ഇഞ്ച് 9 ഇഞ്ചോളം സ്ക്വയർ വലിപ്പമുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇത് പുലിയാണെന്നുള്ള സംശയത്തിലും ഭയപ്പാടിലും അവർ അറിയിച്ചതനുസരിച്ച് ഇവിടെ വന്ന് കാൽപ്പാടെടുത്തു. ഇതിപ്പോൾ പുലിയാണോ, ഇതിപ്പോൾ പൊടിമണ്ണുള്ള സ്ഥലത്താണ്, വേനൽക്കാലമാണ്, ചെളിയാണെങ്കിൽ കറക്റ്റ് കിട്ടും. അപ്പോൾ പുലിയാണോ പൂച്ചപ്പുലിയാണോ ലെപ്പേഡ് കാറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഫോറസ്റ്റിൻ്റെ പെരിയാർ ടൈഗർ റിസർച്ച് സെൻറ്ററിൽ ഇതിനെ ടെസ്റ്റിന് കൊടുക്കുന്നതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഔദ്യോഗികമായിട്ട് ഇതെന്താണ് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ പുലിയാണോ പൂച്ചപ്പുലിയാണോ എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ.